ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ 5000 രൂപയ്ക്ക് താഴെ വാങ്ങിക്കാവുന്ന വെൽ ബാലൻസ്ഡ് ആയ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്ഫോണിനെയാണ് പരിചയപ്പെടുത്തുന്നത്, ഓഡിയോ ടെക്നിക്കയുടെ M20X. ഞാനത് പേഴ്സണൽ യൂസിന് വേണ്ടി, എൻ്റെ ഓഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി വാങ്ങിച്ച ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഈ ഒരു ഹെഡ്ഫോൺ, ഒരു നല്ല ബ്രാൻഡിൻ്റെ ഹെഡ്ഫോൺ എങ്ങനെയുണ്ട് 5000 രൂപയ്ക്ക് താഴെ നിങ്ങൾ വാങ്ങിച്ചത് നിങ്ങൾക്ക് പറ്റിയതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ഹായ്. അപ്പോൾ ഓഡിയോ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു ഹെഡ്ഫോണാണ് ഓഡിയോ ടെക്നിക്കയുടെ M20X. 4500 രൂപയാണ് ഈ ഒരു എമൗണ്ട്. നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ഹെഡ്ഫോണിൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയുണ്ടാവും? ഒരു നല്ല ഔട്ട്പുട്ട് ആയിരിക്കുമോ? ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതിനെ പറയട്ടെ, ഒരു ഈ ഒരു ഇത് വന്നൊരു ബോക്സ് എന്ന് പറയുന്നത് ഒരു വലിയ ബോക്സാണ് കേട്ടോ. ഒരു വലിയ ബോക്സിനകത്താണ് ഈ ഒരു ഹെഡ്ഫോൺ വന്നത്. അത്ര വലിയൊരു ബോക്സിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും വലിയൊരു ബോക്സിൻ്റെ ആവശ്യം ഈ ഒരു ഹെഡ്ഫോണിന് ആവശ്യമുണ്ടായിരുന്നു ഇല്ല. ഞാൻ എന്തായാലും അത് കൊറോണയ്ക്കല്ല, എന്തായാലും വന്ന വഴിക്ക് തന്നെ അത് ബോക്സ് പൊളിച്ച് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാണിച്ചു തരാൻ നിർത്തിയില്ല. എന്തായാലും നമുക്ക് ഹെഡ്ഫോണിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു സംഗതിയിലേക്ക് വരുമ്പോൾ ബിൽറ്റ് ക്വാളിറ്റി, ഇത് പക്ക പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അതിന് നല്ല ക്വാളിറ്റി, ഒരു പ്രീമിയം ലുക്കിലാണ് ഇതിൻ്റെ ബിൽറ്റ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൻ്റെ ഓരോ സെക്ഷനും നല്ലൊരു പ്രീമിയം ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ബ്രാൻഡും ഒരു നല്ല ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള, പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട. ടോപ്പ് സൈഡിലൊക്കെ ഒരു ലെതർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തലയുടെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോഴും യാതൊരു ഇഷ്യൂവില്ല, അതിവിടെ കറക്റ്റ് സെറ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. അതേപോലെ താഴത്ത് കുഷ്യൻ്റെ കാര്യങ്ങൾ നോക്കിയാലും നല്ല സോഫ്റ്റായ, ഒരു അത്യാവശ്യം സോഫ്റ്റായ ഒരു കുഷ്യനാണ്. ഭയങ്കര സോഫ്റ്റ് അല്ല എങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമൊന്നുമില്ല. വളരെ സെറ്റായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കും. സോ കംഫർട്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. യാതൊരു ഇഷ്യൂ ഇല്ല. നമുക്കിത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് സെറ്റായിട്ട് ഇരുന്നോളും. യാതൊരു ഇഷ്യൂ ഇല്ല. ചെവിയിലൊക്കെ ഇവിടെ കറക്റ്റ്, ബാക്കൊക്കെ ക്ലോസ്ഡ് ബാക്കാണ്. യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. സോ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത് വെക്കാൻ നമുക്ക് കുഷ്യനും ഇതും സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ നല്ലൊരു വെൽ സെറ്റായിട്ട് ഇരിക്കും. ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോർമലി ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ ഒരുവിധം ഹെഡ്ഫോണൊക്കെ കുറേ നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് നമുക്കൊരു 2 മണിക്കൂർ പറയാം. ആ 2 മണിക്കൂർ വരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കും. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ഒരു സിനിമ കാണാനൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഒരു സിനിമയൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റിയ 2 മണിക്കൂറേ കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ചെവിയൊക്കെ ചൂടാവാൻ തുടങ്ങുക, വിയർക്കുക, അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂറിൽ കൂടുതലൊക്കെ നിങ്ങൾ കണ്ടമാനം ഓഡിയോ ഒക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത്ര ഒരു സെറ്റപ്പ് ആയിരിക്കില്ല. പക്ഷേ 5000 രൂപ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെയാണ് മിക്കവാറും എല്ലാ ഹെഡ്ഫോണും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കംഫർട്ട് ആണ് എന്ന് തന്നെ പറയണം. അതുതന്നെ കംഫർട്ടബിലിറ്റിയിൽ ഇഷ്യൂ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 11000 രൂപയുടെ ഓഡിയോ ടെക്നിക്കയുടെ തന്നെ M50X അങ്ങനെ കുറേ ഹെഡ്ഫോണുകളുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ടാണെന്ന് പറയാം. ബട്ട് ഇത് 5000 രൂപയുള്ളൂ. 5000 രൂപ 4500 രൂപയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഈ കംഫർട്ട് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഈ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഉപയോഗിക്കും. ഞാനും ഉപയോഗിക്കാറൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. ബട്ട് എങ്കിലും ഞാനതൊന്ന് മെൻഷൻ ചെയ്തൊന്ന് മാത്രം, ഇത് ഓവർ ഇയർ ആണ് കേട്ടോ. അതായത് പ്രത്യേകം എടുത്ത് പറയാണ്, ഓൺ ഇയർ ഒന്നുമല്ല. ശരിക്കും കവർ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. നോയ്സ് ഐസൊലേഷൻ, പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള നോയ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഹെഡ്ഫോണിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഈ 4500 രൂപ വെച്ച് കിട്ടാവുന്ന ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടേണ്ട ഒരു നോയ്സ് ഐസൊലേഷൻ, അല്ലെങ്കിൽ നോയ്സ് പുറത്തുനിന്നുള്ള സൗണ്ടൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത തരത്തിൽ നമുക്ക് ഇരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. യാതൊരു ഇഷ്യൂസും ഇല്ല. പക്ഷേ കംപ്ലീറ്റ് ഒരു നോയ്സ് ഐസൊലേഷൻ, ഒരു തരത്തിലുള്ള നോയ്സും വരില്ലെന്ന് ചോദിച്ചാൽ, നോയ്സൊക്കെ വരും, പുറമെന്നുള്ള സൗണ്ടൊക്കെ നമുക്ക് നൈസായിട്ട് കേൾക്കാം. ബട്ട് നമ്മളിതിനകത്ത് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണ്, നമ്മളത് കേൾക്കാൻ തുടങ്ങിയാൽ ആ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ, പുറത്തുനിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കേൾക്കില്ല. നോയ്സ് ക്യാൻസലിങ്, അതായത് നോയ്സ് ഐസൊലേഷൻ എന്ന് പറയുന്നത് വളരെ സെറ്റായിട്ട് നമുക്കിരിക്കും. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നൈസായിട്ട് നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ബിൽറ്റ് ക്വാളിറ്റി പറഞ്ഞു, അതേപോലെ കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ നോയ്സ് ഐസൊലേഷൻ നമുക്ക് നല്ല കംഫർട്ടായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ കണക്ടിവിറ്റിയാണ്. ഇതിനകത്ത് വേറെ കണക്ടിവിറ്റി സംവിധാനങ്ങളൊന്നുമില്ല. അതായത് വയർലെസ്, ബ്ലൂടൂത്ത്, അങ്ങനത്തെ യാതൊരു വിധ സംവിധാനവും ഇല്ല. വയേർഡാണ്, വയേർഡ് തന്നെ ഡിറ്റാച്ചബിൾ അല്ല, ഇത് കണക്റ്റഡ് ആണ്. ഇത് ഡിറ്റാച്ച് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. സോ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങളൊരു നോർമൽ പേഴ്സൺ ആണ്, നിങ്ങൾ പാട്ട് കേൾക്കാനോ അങ്ങനെയുള്ള സിനിമ കാണാനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വയർലെസ് നോക്കുന്നതാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. കാരണം ഇനി അങ്ങോട്ട് വരുന്ന കണക്ടിവിറ്റി ചിലപ്പോൾ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ലാത്ത ഫോണുകളും ഡിവൈസുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അവിടെ നമ്മൾ ഈ ഒരു വയേർഡ് ഈ പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല. ഇനി അഥവാ അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് തന്നെ വെച്ചാലോ, ഈ കേബിൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്ട്രോങ് ആയ കേബിളാണ്. ബിൽറ്റ് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഈ കട്ടിയുള്ള കേബിളാണ്, ഇത് തന്നെ ഒരു 3 മീറ്ററോളം നീളമുണ്ട്. അപ്പോൾ നല്ല നീളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോണൊക്കെ പോക്കറ്റിലിട്ട് ഇപ്പോൾ ഇതും വെച്ച് പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നീളമുള്ളൊരു കേബിൾ ചുരുട്ടി മടക്കി പോക്കറ്റിൽ വെക്കേണ്ട ഒരവസ്ഥ വരും. സോ ഇതിന് നല്ല നീളമുള്ള കേബിളാണ്, ഡിറ്റാച്ചബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റി വേറെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കും വേണ്ട.
അപ്പൊ കൊണ്ട് നടന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചൊക്കെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അബദ്ധമാവുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇത് തലയിൽ വെക്കുന്ന കാര്യം പറയുമ്പോൾ ഇതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി നമ്മൾ പറയണം. അതായത് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ, അതായത് ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വലിയ തലയാണെങ്കിൽ അതിനനുസരിച്ച് വലുപ്പത്തിൽ ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇത് ചെറുതാക്കിക്കൊണ്ട് അവരുടെ തലയിലേക്ക് കറക്റ്റായിട്ട് വെച്ചാൽ കറക്റ്റായിട്ട് സെറ്റ് ആയിരിക്കും. ഇപ്പം എന്റെ മോള് 5 വയസ്സ് വരെ, അവളുടെ തലയിലേക്ക് ഇത് കറക്റ്റായിട്ട് സെറ്റ് ആവുന്നുണ്ട്. എന്റെ തലയിലേക്ക് ഇത് മാക്സിമം വലുതാക്കി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ ഇത് യൂസ് ചെയ്യുന്നതിൽ യാതൊരു ഇഷ്യൂ ഇല്ല, നല്ല കംഫർട്ടാണ്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. അതായത് ബിൽറ്റ് ക്വാളിറ്റി പറഞ്ഞു, കംഫർട്ടിന്റെ കാര്യം പറഞ്ഞു, പോർട്ടബിലിറ്റി നമ്മൾ പറഞ്ഞു. കൊണ്ടുനടക്കാനൊന്നും അത്ര സെറ്റ് ആയിരിക്കില്ല, വയർലെസ് ഒക്കെ ആയിരിക്കും നോർമൽ യൂസേഴ്സിന് ഏറ്റവും നല്ലത്. ഇത് അങ്ങനെയുള്ളവർ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ ഇനി ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനത് വാങ്ങിച്ചത് എന്റെ ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓഡിയോ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പലരും പറയും ചില സമയത്ത് ഭയങ്കര ബേസ് ആണ്, ചില സൗണ്ട് കൂടുതലാണെന്ന് പറയും, കുറവാണെന്ന് പറയും. അപ്പം ഇതൊന്നും ഒരു കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരണം, അതുപോലെ ബേസ് ഒക്കെ കറക്റ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ട് ഓഡിയോ ടെക്നിക്കിടെ ഈ M20X ഒരു കുറഞ്ഞ വിലയിൽ കിട്ടാനുണ്ടെന്ന് മനസ്സിലായത്. 4500 രൂപയ്ക്ക്, അത് മോശം വിലയൊന്നുമല്ല, ഒരു നല്ല ഡീസൻ്റ് ആയ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ വാങ്ങിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ ആ ഒരു കാര്യം 100% നടക്കുന്നുണ്ട്. അതായത് നല്ല വെൽ ബാലൻസ്ഡ് ആയി, ഓവർ ബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ കുറവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കറക്റ്റ് ലെവലാണ്. നിങ്ങൾക്ക് തന്നെ നമ്മുടെ ഓഡിയോ ശ്രദ്ധിച്ചറിയാം, മുമ്പൊക്കെ ആണെങ്കിൽ ചില ഭാഗങ്ങൾ കൂടിയും കുറഞ്ഞും മറ്റ് പല രീതിയിലുണ്ടായിരുന്ന ഓഡിയോ ആണ്. ഇപ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ടൊരു ഒരു മീഡിയം സെറ്റപ്പിൽ അങ്ങനെ വരുന്നുണ്ടാവും. അതിന്റെ കാരണം നല്ലൊരു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ഓഡിയോ എഡിറ്റിംഗ്, നിങ്ങളുടെ സ്റ്റുഡിയോ വീഡിയോ വർക്ക് അങ്ങനത്തെ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി നിങ്ങൾ അയ്യവരെ താഴെ ഒരു ഹെഡ്ഫോൺ നോക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് സംഭവമായിരിക്കും. പിന്നെ അത്തരം വർക്കിനാവുമ്പോൾ നമുക്ക് കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു കേബിളും വയർലെസ് ഇല്ലായ്മയും ഒന്നും ഒരു പ്രശ്നമാവില്ല. സോ ഓഡിയോ ക്വാളിറ്റി നമ്മൾ നോക്കിയാൽ ഒരു വെൽ ബാലൻസ്ഡ് ആണ്. ഓഡിയോ എഡിറ്റിംഗ് പോലുള്ള പർപ്പസുകൾക്കാണ് ഇത് ഏറ്റവും നന്നാവുക. നോർമലി ഒരു സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പാട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ബേസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡിസപ്പോയിൻറ്റിങ് ആവും. കാരണം അത്രയും വലിയൊരു ബേസും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ. അപ്പം അത് പ്രത്യേകം ഓർക്കുക. ഇവർ ചിലപ്പോൾ പരസ്യത്തിൽ ബേസ് ബൂസ്റ്റഡ് അങ്ങനെയെന്നൊക്കെ പറയും, പക്ഷെ അത്ര ബേസൊന്നും ഇല്ല. റിയൽ ലൈഫിൽ നമുക്ക് വലിയൊരു ബേസൊന്നും ഫീൽ ചെയ്യുന്നില്ല. നോർമലി ഒരു വെൽ ബാലൻസ്ഡ് ആണ്. നമുക്കൊരു ഓഡിയോ എഡിറ്റിങ്ങിനാണ് ഈ ഒരു ഹെഡ്ഫോൺ ഏറ്റവും നന്നായിരിക്കുക. സോ നിങ്ങളൊരു ഓഡിയോ എഡിറ്റിംഗ് അങ്ങനെ 5000 രൂപ താഴെ ഒരു ഹെഡ്ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റിങ് ആവില്ല, കാരണം ബിൽറ്റ് ക്വാളിറ്റി ആയാലും കംഫർട്ട് ആയാലും നോയ്സ് ഐസൊലേഷൻ ആയാലും അതേപോലെ ഓഡിയോ ക്വാളിറ്റി ബാലൻസ് ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഓവറോൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റിംഗ് പോലുള്ള പർപ്പസുകൾക്ക് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സോ 5000 രൂപയ്ക്ക് താഴെ എന്നെ സംബന്ധിച്ച് ഓഡിയോ എഡിറ്റിങ്ങിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു M20X എന്ന് പറയുന്ന ഹെഡ്ഫോണിനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം തോന്നാം, നമ്മുടെ ഓഡിയോ ഇത്രയ്ക്ക് വലിയ എഡിറ്റിംഗ് പറയുന്ന അത്ര ഒരു സെറ്റപ്പ് ഓഡിയോ ഒന്നും അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം. അതിന്റെ കാരണം ഹെഡ്ഫോണിന്റെ കുഴപ്പമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന BYM1 എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ വിലയുടെ ഒരു മൈക്കാണ്. അതേപോലെ എക്കോസ്റ്റിക് സംവിധാനമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു ഇഷ്യൂ നമ്മുടെ ഓഡിയോയിലുണ്ടാവും. ബട്ട് എഡിറ്റിങ്ങിൻ്റെതായ പ്രശ്നം കൊണ്ട്, നമ്മൾ കേൾക്കുന്ന സൗണ്ടിൻ്റെതായ പ്രശ്നം കൊണ്ട് യാതൊരു ഇഷ്യൂവും ഈ ഒരു ഹെഡ്ഫോൺ വാങ്ങിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു നല്ല എഡിറ്റിങ്ങിന് പറ്റിയ ഹെഡ്ഫോൺ ആയിട്ടാണ് ഓഡിയോ ടെക്നിക്കയുടെ ഈ ഒരു M20X എന്ന ഹെഡ്ഫോൺ എനിക്ക് തോന്നുന്നത്. സോ അതാണ് ഞാൻ പറയുന്നത്. ഒരു നോർമൽ യൂസർ, ഒരു കാഷ്വൽ യൂസർ, നിങ്ങൾ പാട്ട് കേൾക്കാനും സിനിമ കാണാനും വേണ്ടിയിട്ടാണ് ഹെഡ്ഫോൺ വാങ്ങിക്കുന്നതെങ്കിൽ ഇതെന്നല്ല ഏത് തന്നെയാണെങ്കിലും കഴിവതും ഇനി അങ്ങോട്ട് വയർഡൊക്കെ ഒഴിവാക്കിയിട്ട് വയർലെസ്സിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. ഇനി അങ്ങോട്ട് വയർലെസ്സിൻ്റെ കാലമാണ്, ഈ 3.5 mm ഹെഡ്ഫോൺ ജാക്കൊക്കെ ഒഴിവാക്കപ്പെടാൻ പോവുകയാണെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഇപ്പം തന്നെ മനസ്സിലായിരുന്നു. പല ഡിവൈസുകളിലും അതൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് വയർലെസ് ആയിരിക്കും കുറേ കൂടി നല്ലത്. ഡിവൈസുകളുമായിട്ട് കണക്ടിവിറ്റിക്കായാലും പോർട്ടബിലിറ്റിക്കായാലും എല്ലാത്തിനും വയർലെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഓഡിയോ എഡിറ്റിംഗ് പോലുള്ള സംഭവങ്ങൾക്ക് അടിപൊളിയായിരിക്കും. സോ അത്രയുമാണ് ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലാണ് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ സ്ക്രീനിലേക്ക് കാണാം, കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അത്രയുമാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് പറ്റിയതായിരിക്കുമോ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് ഒരു നോർമൽ യൂസിനൊക്കെ വയർലെസ് ആണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്, ഇത്തരത്തിലൊരു സംഗതി കൊള്ളാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.